ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തൻ്റെ എത്ര വയസ്സ് വരെയാ പാപ്പാജി തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? കരൺ, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ പാപ്പാജി വീട് വിട്ട് പോയിരുന്നു. കുറച്ച് മാസങ്ങളെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. തനിക്കറിയോ വീര, ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും സെയിം ടു സെയിമാ. ഞാനും എൻ്റെ ഡാഡിയുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചിരുന്നുള്ളൂ. എൻ്റെ കുഞ്ഞിലെ തന്നെ ഡാഡി മമ്മിയെ ഉപേക്ഷിച്ച് പോയി. പിന്നെ വീര, ഈ വില്ലേജ് ഹൗസിൽ വേറൊന്നും എനിക്ക് കാണാനില്ലേ? ഉണ്ടല്ലോ, വന്നേ. എന്നാ നടക്ക്. ഏ വീര, തൻ്റെ ഈ ട്രഡീഷണൽ ഹൗസ് വളരെ അമേസിങ് ആയിട്ടുണ്ട്. ആ പിന്നെ വേറൊരു കാര്യം, തൻ്റെ അമ്മ എന്തിനാ പെട്ടെന്ന് റൂമിലേക്ക് പോയത്? എന്താടാ തൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായില്ലേ? താൻ പറയാറ് തൻ്റെ അമ്മയ്ക്ക് എല്ലാ ഫ്രണ്ട്സിനെയും ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ? I mean, you know what? Actually, you know, Karan, എന്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ലാതിരിക്കോ? ഒബിയസ്ലി ഇഷ്ടമായിരിക്കും. ആക്ച്വലി അമ്മയ്ക്ക് 9 മണിക്ക് ഉറങ്ങുന്ന ശീല. നിന്നെ കാണാൻ വേണ്ടി മാത്രം അമ്മ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ചിലപ്പോ അമ്മ ഉറങ്ങിക്കാണും കരൺ. That's not a... Hey, ആ കാണുന്നത് എന്റെ അമ്മയുടെ റൂം അല്ലേ? അതെയല്ലോ. Fantastic. ഇപ്പൊ മനസ്സിലായി അമ്മ ഉറങ്ങിയിട്ടില്ലെന്ന്. അതെന്താ? അവിടെ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മ അവിടെ ഉറങ്ങാതിരിക്കുമ്പോ ഞാൻ ഇവിടെ ചുമ്മാ നിൽക്കുന്നത് ബാഡ് കോമ്പിനേഷനാ. ഞാൻ ചെന്ന് അമ്മയോടൊന്ന് സംസാരിക്കാൻ പോവാ. എനിക്കിപ്പോ ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. മാത്രല്ല, കുറച്ച് കഴിഞ്ഞാലും നമുക്ക് ഭക്ഷണം കഴിക്കാലോ. ഇപ്പോ അമ്മയെ കണ്ട് സംസാരിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നുമില്ലെങ്കിൽ തന്റെ അമ്മയല്ലേ? മാത്രല്ല, ഞാൻ അമ്മയെ കുറിച്ച് ഒത്തിരി കേട്ടതല്ലേ. ഐ ഹാവ് ടു ഗോ ടു ടോക്ക് ടു ഹർ. മനസ്സിലായോ? വേണ്ട കരൺ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. ഈ ചെക്കൻ ഇത് എവിടെ പോയി കിടക്കുക? ദേവൻ വന്നു. ബൽദേവ്, കരൺ എവിടെ പോയി? ബൽദേവ്, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കരൺ എന്തിയെ? അവൻ എന്റെ കൂടെ വന്നില്ല, ആ വീരയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്തോ മര്യാദ കേട ആ പയ്യൻ കാണിച്ചേ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ സാധനങ്ങളോട് ഉണ്ടാക്കി വെച്ചിട്ട് വീരയുടെ വീട്ടിൽ പോയിരിക്കുന്നു. എന്റെ ബാസുരി, നീ എന്തിനാ ഈ കാര്യത്തിന് ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ? അവൻ അങ്ങോട്ട് പോയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അതുമാത്രമല്ല, വീര കോളേജിൽ പഠിക്കുമ്പോ സൗഹൃദമല്ലേ അവർ തമ്മില്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയതിൽ ഒരു തെറ്റുമില്ല. എന്റെ പ്രസിഡന്റെ, നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ബാക്കിയുള്ളവരുടെ തലേ കൂടെ വെള്ളം വീണിരിക്കുക. അതിന്റെ കൂടെ നിങ്ങളുടെ ഈ ഉപദേശത്തിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വീരേ, നീ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. ബൽദേവ് മോനെ, എന്തു പറ്റി? ഒന്നുമില്ല. അമ്മയുടെ ഒരു കാര്യം എത്ര തവണ പറയണം? ഞാൻ പറഞ്ഞില്ല അവൻ വീരയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക എന്ന്? വെച്ചാ ഇനി മുതൽ അവൻ വീരയുടെ വീട്ടിലാണോ താമസിക്കുന്നേ? അല്ല, അവൻ ഇവിടെ തന്നെ താമസിക്കും. പിന്നെ എന്തിനാടാ മോനെ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? അവൻ എപ്പോ വേണമെങ്കിലും വരാലോ. അതിനി ഒരുപാട് സമയം കിടക്കുകയല്ലേ. നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ആദ്യം നീ നിന്റെ അമ്മയൊന്ന് വിശ്വസിക്കാൻ പഠിക്ക്. ആ വീരയുടെ മുമ്പിൽ എന്റെ മോനെ, ഒരിക്കലും തോക്കാൻ നിന്റെ അമ്മ സമ്മതിക്കില്ല. ശരിയമ്മേ, ഞാനെന്തിനാ വെറുതെ വിഷമിക്കുന്നത്? കരൺ വീരയുടെ വീട്ടിൽ നിന്ന് നല്ലോണം വയറു നിറച്ച് ഭക്ഷണം കഴിക്കട്ടെ. അടുത്ത പ്രാവശ്യം ഞാൻ പ്രയോഗിക്കാൻ പോകുന്ന അടവ് അത് രണ്ടിനെയും തമ്മിൽ പിരിക്കാനുള്ള അടവായിരിക്കും.
പിന്നെ അത് കഴിഞ്ഞ് ഞാനായിരിക്കും അവന്റെ ഒരേ ഒരു സുഹൃത്ത്. നീ വീരയുടെ കൂടെ കൂട്ടുകൂടുവെന്നാണോ? അപ്പൊ ഇത്രയും നേരം പറഞ്ഞു നമ്മ കേട്ടില്ലേ? ചെവി കൊണ്ടുപോയി വൃത്തിയാക്കാൻ നോക്ക്. ഈ ലോകം മുഴുവൻ എന്റെ ശത്രുവായാലും ഒരു കൂട്ടിന് വീര മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വന്നാൽ അപ്പോഴും ഞാനും അവളും തമ്മിൽ ചേരില്ല. പരസ്പരം സ്നേഹത്തോടെ ഒന്ന് നമസ്കാരം പറയാൻ പോലും എന്റെ അമ്മയ്ക്ക് ഞാൻ രണ്ടാമത് ജനിക്കണം. പിന്നല്ലേ ഞാനും അവളുമായിട്ടുള്ള സൗഹൃദം. ഹലോ ആന്റി. ആന്റി, ഐ ഹോപ്പ് ഐ ആം നോട്ട് ഡിസ്റ്റർബിങ് യു. ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ. ആന്റി, ഒരു രണ്ട് മിനിറ്റ് ഞാൻ ആന്റിയോട് സംസാരിച്ചോട്ടെ. എനിക്കറിയാം ആന്റിക്ക് ഉറങ്ങാനുള്ള സമയമായെന്ന്, ബട്ട് ആന്റിയോട് ഇന്ന് സംസാരിക്കാതിരുന്നാൽ എനിക്കൊരു സ്വസ്ഥതയുണ്ടാവില്ല, അതുകൊണ്ട് മാത്ര. ഐം റിയലി സോറി, പുറത്ത് വെച്ച് ആന്റിയോട് സംസാരിക്കാൻ പറ്റിയില്ല. ആക്ച്വലി തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാ, മൈ ഫോൾട്ട്. ഞാൻ ലേറ്റായല്ലേ വന്നത്, സോറി അബൌട്ട് ദാറ്റ്. പിന്നെ ആന്റിക്ക് അറിയാഞ്ഞിട്ടാ വീരിക്ക് കോളേജിൽ ആന്റിയെ പറ്റി പറയാനേ നേരമുള്ളൂ. എന്റെ അമ്മ അങ്ങനെയാ, എന്റെ അമ്മ ഇങ്ങനെയാ, ആന്റി കോളേജിൽ മുഴുവൻ ഫേമസ് ആയിപ്പോ. സത്യം പറഞ്ഞ ഒരു പരിചയമില്ലാത്ത ആന്റിയോട് ഒരു വർഷത്തെ പഴക്കമുള്ളത് പോലെ തന്നെ എനിക്ക്. പിന്നെ ആന്റിക്ക് സ്വന്തം മോളെ കുറിച്ച് അറിയാലോ, അവള് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അത് നിർത്താൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാ. പിന്നെ എന്ത് പറഞ്ഞാലും അത് രണ്ടുപേരെ കുറിച്ച് മാത്രമായിരിക്കും, ഒന്ന് അവളുടെ ഏട്ടനെ കുറിച്ചും മറ്റേത് അവളുടെ അമ്മയെക്കുറിച്ചും. എന്റെ രൺവീർ ഏട്ടൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്നും പിന്നെ എന്റെ അമ്മ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അമ്മയാണെന്നും. സത്യ ആന്റി, ആന്റിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയ പിന്നെ അവളൊരിക്കലും വായടക്കത്തില്ല, തീവണ്ടി പോകുന്ന പോലെയാ. പിന്നെ ആന്റിക്ക് അറിയോ അവള് ഏറ്റവും കൂടുതൽ പറയുന്ന എന്താന്ന്? എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു അമ്മയും മകളെ സ്നേഹിക്കത്തില്ല. പിന്നെ ഇങ്ങ് വന്നേ, അമ്മയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടാവും, വാ പോവാം. ഐ തിങ്ക് ഞാൻ പോകുന്നത് തന്നെ നല്ലതല്ലേ, ചിലപ്പോ ആന്റിക്ക് നല്ല ക്ഷീണം കാണും. ആന്റി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒന്ന് നിന്നേ. മോൻ എന്നോട് ക്ഷമിക്കണം, ഭയങ്കര ക്ഷീണം ആയതുകൊണ്ടാ ഞാനവിടെ സംസാരിക്കാനിരിക്കാഞ്ഞത്. വീര ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയപ്പോ മുതൽ നിങ്ങളെയൊക്കെ കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത് നേരവും കൂട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, തുടങ്ങിയാൽ പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല. നിങ്ങളെയൊക്കെ ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്, നിന്റെയും മറ്റു കൂട്ടുകാരുടെയൊക്കെ. പിന്നെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അവള് കുറച്ച് കൂടുതൽ പറഞ്ഞു പോലിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ സ്നേഹിക്കാറുണ്ടല്ലോ, അല്ലേ മോനെ? അതുപോലെ തന്നെയാ ഞാനും എന്റെ മക്കളെ സ്നേഹിക്കുന്നത്. ഓ, ഈ സ്നേഹമുള്ളതുകൊണ്ടാണല്ലേ ആന്റി അന്ന് കോളേജിലെ ലാസ്റ്റ് ഡേക്ക് സുഖിയൻ കൊടുത്തയച്ചത്. സുഖിയൻ ഉണ്ടാക്കാൻ രൺവി എന്നോട്, അല്ല രൺവി വീരയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖിയൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അവളൊന്നും ആഗ്രഹിച്ചിട്ട് അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മോൻ കഴിച്ചായിരുന്നോ? ഇല്ല, അന്ന് ഞാൻ കഴിച്ചില്ല ആന്റി. സാരമില്ല, ഇന്ന് മോന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വാവ്, എന്നാ ഞാൻ രണ്ടെണ്ണം കഴിക്കും. എന്നാ ശരി, മോൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നോ.
ശരി. കൊള്ളാലോ കുഞ്ചൻ, നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. ഒരു ഫോട്ടോ എടുത്താലോ? സൂപ്പർ, അടിപൊളി ഫോട്ടോ ആണല്ലോ. ഇനി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ബൽദേവേട്ട, ബൽദേവേട്ട, ഒന്ന് നിന്നെ ഇതൊന്ന് നോക്കിയേ. ഞാൻ സുന്ദരിയാണല്ലേ, മാലാഖയെ പോലെയല്ലേ എന്നെ കാണാൻ. നീ നിന്റെ മുഖം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ആകാശത്തു നിന്ന് വന്ന മാലാഖയല്ല, പാണ്ടിലോറി കയറി തവളയെ പോലെയാ. എനിക്കെന്താ ഒരു കുറവ്? ഈ ഗ്രാമത്തിൽ ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ? അത് വിട്, ഏട്ടൻ ഇത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. ഇങ്ങോട്ട് താ, നോക്കട്ടെ. ആഹാ, നിന്നെ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ. കൊള്ളാം, നീ എപ്പോഴും ഫോണിൽ ഫോട്ടോ പിടിച്ചോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പ്രാക്ടീസും ആയിരിക്കും. അതേ ബൽദേവേട്ടാ, എന്നാ ഒരു കാര്യം ചെയ്, വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ഫോട്ടോയും നീ തന്നെ അങ്ങ് എടുത്തേക്ക്, നിനക്ക് നല്ല പ്രാക്ടീസും അല്ലേ. എന്നിട്ട് വേണം എന്റെ വലിയ വലിയ പോസ്റ്ററുകളൊക്കെ ഈ ഗ്രാമത്തിൽ മുഴുവൻ ഒട്ടിക്കാൻ. അല്ലടി, ശരി ബൽദേവേട്ടാ, ഞാൻ ഇതിൽ ഒത്തിരി ഫോട്ടോസ് എടുത്ത് വെക്കാം, എന്നിട്ട് ഏട്ടനെ കാണിക്കാട്ടോ. എന്നാ ചെല്ല്. ബൽദേവേ, വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോവാണോ നീ? പങ്കെടുക്കുക മാത്രമല്ല, ജയിച്ച് കാണിക്കുകയും ചെയ്യും. ജയിച്ച് കാണിക്കാൻ പറ്റുമോ നിനക്ക്? ജയിക്കണമെങ്കിൽ ആദ്യം അതിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടേ മോനെ? ദേ മോനെ, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയില്ല, പക്ഷെ പ്രസിഡന്റ് ആകാനുള്ള ഒരു യോഗ്യത നിനക്കില്ല. ഗ്രാമത്തിലെ പ്രസിഡന്റ് ആവാൻ എനിക്ക് എന്താ ഒരു യോഗ്യത കുറവ്? ഈ ഗ്രാമവാസികളുടെ മുമ്പിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പഠിക്കടാ. പിന്നെ ബഹുമാനവും പേടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണോ നിനക്ക്? ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് നിന്നോട് ഭയം, അവരുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കിയെടുത്തവനാ നീ. അതുകൊണ്ടാടാ നിന്റെ മുന്നിൽ അവർ തല കുനിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവനെ, ഭീഷണിപ്പെടുത്തിയാൽ ചിലപ്പോൾ നിന്റെ മുന്നിൽ അവർ തല കുനിച്ചെന്ന് വരാം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ജയിക്കാൻ പറ്റില്ലട മോനെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു ഗ്രാമത്തിലെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിന് വളരെയധികം ബഹുമാനമുള്ള സ്ഥാനമാണ്. ഈ സ്ഥാനത്തിന് സമ്പൂർണൻ എന്ന മഹാനാണ് സ്വന്തം ചോര നീരാക്കി വളരെ കഠിനമായി അധ്വാനിച്ച് ഒരു മഹത്തായ പദവി നൽകിയത്. അവന് പകരക്കാരനാവാ എനിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോടാ നീ, നീ ഇനി 7 ജന്മം എടുത്താലും നിനക്ക് അതിനൊന്നും കഴിയില്ലടാ. പ്രസിഡന്റ് ആവണത്രേ. രൺവീരേട്ടാ, ചേട്ടൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയല്ലോ, അല്ലെങ്കിൽ ഈ സണ്ണിലിയോൺ ഇന്ന് പട്ടിണി കിടന്നേന്. എന്തൊരു അഹങ്കാര, ഇവളുണ്ടല്ലോ, ഞങ്ങൾ ആരും കൊടുത്ത ഒരു വക തിന്നില്ല. ഏട്ടൻ കൊടുത്തതും കണ്ണടച്ച് മുഴുവൻ വിഴുങ്ങ അവള്. അല്ല വീര, നിങ്ങൾ ഇതുവരെ എന്താ ആഹാരം ഒന്നും കഴിച്ചില്ലേ? അതെ ഏട്ടാ, വല്യമ്മയുടെ ഭക്ഷണം വിളമ്പുന്നുണ്ടാവും. പിന്നെ നിന്റെ കൂട്ടുകാരൻ അവനോട് കൈയഴുകാൻ പോയിരിക്ക. ആ ദേ വന്നല്ലോ. ഐ തിങ്ക് ഇതിന്റെ വയറിന് എന്തോ പ്രശ്നമുണ്ടെന്നാ. എന്താ മോനെ, നിനക്ക് വാഷ്റൂമിൽ പോണോ? ഏ, വിരാ, നിങ്ങൾ അങ്ങോട്ട് ചെല്, ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇന്നാ ഇത് കഴിക്കേ, ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ. താങ്ക് ഗോഡ്,
രൺവീർ ഏട്ടന് കരണ് മനസ്സിലായില്ല. തനിച്ച് കിട്ടിയാൽ ഏട്ടനോടെല്ലാം തുറന്നു പറയണം. അന്ന് ഏട്ടനോട് കുറുമ്പ് കാണിച്ചത് കരണാണെന്ന് ഏട്ടനോട് തുറന്നു പറയുന്നതാ നല്ലത്. ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട തൈരുവട, നല്ല രുചിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പയറ് നിറച്ച് കഴിച്ചോണം. ഇതാ കഴിക്ക്. നീ ഇതുവരെ എടുത്തില്ലേ? അല്ല, ഈ പ്ലേറ്റിൽ ഇത്രയും ഭക്ഷണം, അതെ എല്ലാരും ഈ പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നേ. എന്താടായി പറയുന്നേ, ഇത് തുടക്കം മാത്രല്ലേ ആയുള്ളൂ, ഇനി എന്തൊക്കെ കിടക്കുന്നു. ഞങ്ങള് ഗ്രാമത്തിലുള്ളവര് എങ്ങനെയാ അതിഥികളെ സൽക്കരിക്കുന്നത് നിന്ന് നിനക്ക് മനസ്സിലാവും. പറഞ്ഞാ പോരാ, മിടുക്കനായിട്ട് കഴിക്കുകയും വേണം, വളരുന്ന പ്രായമല്ലേ. ശരി. എന്താടാ നോക്കിയിരിക്കുന്നെ? എന്റെ അമ്മ ഇതൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നോ. ഒരു വറ്റുപോലും കളയരുത്. കളഞ്ഞ അമ്മയ്ക്ക് വിഷമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വല്ലാത്ത വിഷമാവും കേട്ടോ. എനിക്ക് വിഷമായാലേ എന്നെ കുറിച്ച് നിനക്കറിയാലോ, കൊല്ലും നിന്നെ ഞാൻ. ഇതില് പനീരും കുറവാണ്. ഇത് കണ്ടോ വല്യമ്മേ, ഇതിനകത്ത് ചപ്പാത്തി ഒന്നും ഇല്ലല്ലോ. ആരും എന്താ ഒന്നും ശ്രദ്ധിക്കാത്തെ, കൊറച്ചുകൂടെ കൊടുക്കൂല്ലേ. അത് പ്രത്യേകം പറയണോ, അവന് വേണ്ടിയല്ലേ ഉണ്ടാക്കിയത്. നീ കഴിക്കും മോനെ. അയ്യോ ഒന്ന് നിക്ക് മോനെ. അയ്യോ റബേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മറന്നു. വെണ്ണയാ? ആ വെണ്ണ. വെണ്ണ ഇല്ലാതെ നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കോ? ഇവിടുത്തെ വെണ്ണയുടെ സ്വാദൊന്ന് വേറെയാ സത്യം. കുറച്ചുകൂടെ എടുത്ത് കഴിക്കോ. അയ്യോ എന്റെ മോനെ, നീ അല്ലേ കൊറച്ചു മതി എന്ന് പറഞ്ഞ? അതല്ല ഞാൻ ശകലിട്ടേ, ഇത് മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മര്യാദക്ക് കഴിച്ചോണം. വെണ്ണ തൊട്ട് കഴിച്ച നല്ല സ്വാദായിരിക്കും. കഴിക്കേ കഴിക്കേ കഴിക്കേ. ആഹാ, മോൻ ഒരു കാര്യം തരാൻ ഞാൻ മറന്നു. ഇതൂടെ കഴിക്ക്, കുറച്ച് വെണ്ണ ഇതിലും കൂടി കഴിക്ക്. മടിക്കാണ്ട് കഴിക്കേ, ഈ പ്രായത്തിലല്ലേ കഴിക്കേണ്ടത്, എന്നാലല്ലേ വളർച്ച ഉണ്ടാവൂ. കുഞ്ഞമ്പിളി, നീ ആ പന്നീരിങ്ങെടുത്തേ, ഒന്നും ബാക്കി വെച്ചേക്കില്ലേ. മടിക്കാതെ കഴിക്കുമോനെ, നമ്മുടെ വീടല്ലേ, വയറു നിറച്ച് കഴിച്ചോണം. അയ്യോ വല്യമ്മേ, ചപ്പാത്തി തീരെ കുറവാണല്ലോ, ഒന്ന് രണ്ടെണ്ണം കൂടി ഇട്ടു കൊടുക്ക്. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ എല്ലാം ഉണ്ടാക്കിയത്, ദേ അതിനകത്തുണ്ട്, അതിങ്ങോട്ട് എടുത്തേ. കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കഴിക്കുകരൻ. വേണ്ട വല്യമ്മ, ഇപ്പൊ തന്നെ കൂടുതലാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോനെ, ദില്ലിയിൽ നീ എവിടെയാ താമസിക്കുന്നേ? വായിക്കാത്ത ഭക്ഷണം വെച്ചോണ്ട് സംസാരിക്കല്ലേ, കഴിച്ചിട്ട് പറഞ്ഞാ മതി. എന്റെ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നേ? നിങ്ങൾ എല്ലാരും ദില്ലിയിൽ ഒരുമിച്ചല്ലേ, അനിയനും അനിയത്തിയും ഒക്കെ കാണുമല്ലോ. വായിക്കാത്തിരിക്കുന്ന ഇറക്കിയിട്ട് സംസാരിക്കും, ഇങ്ങനെ വായി വെച്ചോണ്ട് സംസാരിച്ചാൽ എനിക്ക് വല്ലതും മനസ്സിലാവോ? എന്റെ മക്കളെ, കഴിക്കുന്ന സമയത്ത് കഴിച്ചാൽ മാത്രം മതി, ഒന്നും പറയണ്ട. പക്ഷേ ആദ്യം ഇന്ത്യയിൽ ബിസിനസ് സെറ്റ് ആവണം, പിന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അമേരിക്കയിലേക്ക് പറക്കണം. അയ്യോ റബ്ബേ, പ്രായമായ അമ്മ ഇവിടെ ഇട്ടേച്ച് നീ ഇങ്ങനെ വിദേശത്തേക്കൊക്കെ പോകുന്നത് ശരിയാണോ? വല്യമ്മേ, അതിന് എന്റെ അമ്മയ്ക്ക് അത്ര പ്രായമൊന്നുമില്ല, ഇപ്പോഴേ തനിച്ചാ താമസിക്കുന്നേ. അവിടെ ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് അമ്മയ്ക്ക്.
അല്ല മോനെ, അറിയാമോ എന്റെ യോഗ്യ, നിങ്ങൾ ദില്ലി തന്നെയാണോ അതോ അതിന്റെ അടുത്ത് വല്ല സ്ഥലത്തുമാണോ? വെള്ളം കുടിക്കും. വല്യമ്മ ആദ്യം ഒരു കാര്യം ഡിസൈഡ് ചെയ്യണം, ഞാനിപ്പോ സംസാരിക്കണോ അതോ ഈ ആഹാരം കഴിക്കണോ? ഒന്നും പറയണ്ട, കഴിച്ചാ മതി, കുറച്ച് വെണ്ണ കൂടി. അയ്യോ വല്യമ്മ മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. കരൺ, നീ ഇതൊരു ശീലാക്കിക്കോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാ, ഇവിടെ വന്ന സ്ഥിതിക്ക് നീ ഇത് കഴിച്ചേ പറ്റൂ. ആമനെ പറഞ്ഞു, നിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ മോനെ. വല്യമ്മേ, വല്യമ്മേനല്ലേ പറഞ്ഞത് ആഹാരം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ടാ ഞാൻ സംസാരിക്കാഞ്ഞ. ഇപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്തു. വല്യമ്മേ, ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ, പിന്നെ ചെറുപ്പം മുതലേ അമ്മ തന്നെ എന്നെ വളർത്തിയത്. ഞാനിവിടെ പ്രീതംപുരയില് സോളാർ പാനൽ ഇലക്ട്രിസിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. നീ എന്ത് സെറ്റ് എന്നാ പറഞ്ഞ? സോളാർ ഇലക്ട്രിസിറ്റി പാനൽ. അതെന്താന്ന് വെച്ചാ, സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ഉപകരണ. അതിനുവേണ്ടി ഞാൻ ഈ പ്രീതംപുരയെ വന്നത്. എത്ര വലിയ ജോലിയാ. അതെ. നീ നുണ പറയാൻ എനിക്കറിയാടാ കരൺ, സോളാർ പവറെ എനിക്കറിയാടാ. നീ എന്നെ കാണാൻ വന്നതല്ലേ, വെറുതെ പിടിച്ചു നിൽക്കാനായിട്ടല്ലേ നീ ഈ നുണ പറയുന്നത്. പക്ഷേ ആദ്യം ഇന്ത്യയിൽ ബിസിനസ് സെറ്റ് ആവണം, പിന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അമേരിക്കയിലേക്ക് പറക്കണം. അതെന്തിനാ മോനെ, പ്രായമായ അമ്മ ഇവിടെ തനിച്ചാക്കിയിട്ട് നീ എന്തിനാ വിദേശത്തേക്കൊക്കെ പോകുന്നേ? വല്യമ്മ അതിന് എന്റെ അമ്മയ്ക്ക് അത്ര പ്രായമൊന്നുമില്ല, ഇപ്പോഴേ തനിച്ചാ താമസിക്കുന്നേ. അവിടെ ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് അമ്മയ്ക്ക്. അത് മാത്രല്ല, ഇപ്പൊ ഇമെയിൽ, വീഡിയോ ചാറ്റ്, ഫോൺ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ളപ്പോ നമ്മുടെ ഫാമിലി ആയിട്ട് സംസാരിക്കാലോ. നീ എന്താ വിചാരിച്ചത് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ വന്നത് നിന്നെ കാണാൻ വേണ്ടിയാണെന്നാണോ? അപ്പൊ ശരി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നീയും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. നീ എന്തേ കാണിക്കുന്നേ? നോക്ക് കരൺ, ഇത് ഡൽഹിയല്ല, ഇതെന്റെ പ്രീതംപുരയാണ്. നീ എന്നെ ഹഗ് ചെയ്യാൻ വന്നത് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, ബൈ ഗോഡ് അപ്പ കെട്ടുകെട്ടിക്കും തിരിച്ച് ഡൽഹിയിലേക്ക്.